നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ മിണ്ടാപ്രാണിയോടും ക്രൂരത വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ വീട്ടിലെ കറവ് പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി അറുത്ത പ്രതിയെ പോലീസ് പിടികൂടി പഴുനാന കരിമ്പനക്കൽ മനോജിന്റെ വീട്ടിൽ നിന്നും പശുവിനെ മോഷ്ടിച്ച കേസിൽ പ്രതിയായ ചിറങ്ങനല്ലൂർ വൈശം വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ ഇബ്രാഹിം മുപ്പത്തി ഏഴാണ് അറസ്റ്റിലായത് രണ്ടു മാസം മുമ്പ് പ്രസവിച്ച പശുവിനെയാണ് ഇബ്രാഹിം മോഷ്ടിച്ചു കൊണ്ടുപോയി അറുത്തുവിറ്റത് പശുവിനെ മോഷ്ടിച്ച പ്രതി ചിറനെല്ലൂർ പാടത്ത് വെച്ച് അറുത്ത ഇറച്ചി കടയിൽ കൊണ്ടുപോയി അറുക്കുകയായിരുന്നു പോലീസ് ഇറച്ചിക്കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതിയെ കൊടുക്കാനായത് മൂന്ന് പശുക്കളും അവയുടെ കുട്ടികളുമാണ് തൊഴുത്തിലുണ്ടായിരുന്നത് കറക്കാനായി മനോജ് തൊഴുത്തിലെത്തിയപ്പോഴാണ് ഇതിലെ കറവയുള്ള ഒരു പശുവിനെ കാണാനില്ല എന്നറിഞ്ഞത് കയറിഴിഞ്ഞു പോയതാകും എന്ന് കരുതി മണിക്കൂറുകളോളം അന്വേഷിച്ചെങ്കിലും പശുവിനെ കണ്ടെത്തിയില്ല എന്നാൽ ഉച്ചയോടെ പഴുനാനയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ പാടത്ത് പശുവിന്റെ അകിടും രക്തക്കറയും ചാണകവും അടക്കമുള്ള അവശിഷ്ടങ്ങളും കണ്ടെത്തുകയായിരുന്നു മനോജിനും കുടുംബത്തിനും ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ് കറവ പശു അതിനെയാണ് ഇബ്രാഹിം കൊണ്ടുപോയി അറുത്തുവിറ്റത് മനോജിന് തൊഴുത്തിന് പിൻവശത്തുള്ള പാടത്തുകൂടെയാണ് പശുവിനെ ഇബ്രാഹിം കടത്തിയത് രണ്ടു മാസം മുമ്പ് പ്രസവിച്ച ഈ പശുവിനെ അടുത്തിടെയാണ് മനോജ് വാങ്ങിയത് പശുക്കളെ കൊണ്ടുള്ള ആദായം മാത്രമാണ് മനോജിന് വരുമാനം പശുവിനെ നഷ്ടപ്പെട്ടതോടെ ഈ കുടുംബം തീർത്തും ദുരിതത്തിലായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എച്ച് ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇത്തരത്തിൽ നിരവധി പേർ വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളായ പശുക്കളെയും ആടുകളെയും മോഷ്ടിച്ചു കൊണ്ടുപോയി കടകളിൽ കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന രീതി പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതായും പോലീസ് പറയുന്നു പലരും കറവിയുള്ള മൃഗങ്ങളെ മനസ്സ് തൊട്ട് സ്നേഹിച്ച് ഒരു കുടുംബാംഗത്തെ പോലെയാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വന്തം വീട്ടിലെ ഒരു അംഗം നഷ്ടപ്പെടുന്ന വേദന തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കു മുൻപ് ഒരു വളർത്തു കാണാതെ പോയ അമ്മ മനോവിഷമം കൊണ്ട് കിടപ്പിലായ വാർത്തകളും വന്നിരുന്നു ഇത്തരത്തിൽ മിണ്ടാപ്രാണികളെ വളർത്തുന്ന മൃഗസ്നേഹികളെ ഇരുട്ടിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി ചെയ്യുന്നവർക്ക് തക്കമായ ശിക്ഷ നൽകേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം എയ് പി എം എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി കർമ്മദീപം കർമ്മയോഗം പ്രത്യേക ബുള്ളറ്റിനുകൾ ദിവസം മുപ്പത് ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക